ജോലി കഴിഞ്ഞ് തൻ്റെ ഫ്ലാറ്റിലോട്ട് പോവുകയാണ് സ്യൂംഹായ് എന്ന പെൺകുട്ടി. സമയം രാത്രിയാണ്. വിജനമായ ഒരു തെരുവിലൂടെയാണ് അവൾ നടക്കുന്നത്. വല്ലാത്തൊരു ഭയം അവളുടെ മുഖത്ത് നിഴലിക്കുന്നുണ്ട്. ആരെങ്കിലും തന്നെ പിന്തുടരുന്നുണ്ടോ എന്നൊക്കെ ശ്രദ്ധിച്ചാണ് അവൾ നടക്കുന്നത്. ഫ്ളാറ്റിന്റെ അകത്തോട്ട് കയറിയപ്പോൾ അവൾക്ക് ചെറിയൊരു ആശ്വാസമായി. ലോബിയിൽ ചെന്ന് അവൾക്ക് വന്ന ലെറ്ററുകൾ കളക്ട് ചെയ്തതിന് ശേഷം അവൾ നേരെ റൂമിലോട്ട് പോകുന്നു. 701-ാമത്തെ റൂമാണ് അവളുടേത്. റൂമിന്റെ മുന്നിലെത്തി വാതിൽ തുറക്കുന്നതിന് മുമ്പ് അവൾ പരിസരം ഒന്നുകൂടെ ശ്രദ്ധിക്കുന്നു. അവിടെയൊന്നും ആരുമില്ല. അതിനുശേഷം ആക്സസ് കാർഡ് ഉപയോഗിച്ച് വാതിൽ തുറന്നവൾ അകത്ത് കയറുന്നു. വാതിൽ ശരിയായി ലോക്ക് ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം അവൾ ലൈറ്റ് ഓണാക്കുന്നു. പക്ഷെ ലൈറ്റ് കത്തുന്നില്ല. എന്ത് പറ്റിയെന്ന് സ്വയം ചോദിച്ചതിന് ശേഷം മൊബൈൽ ലൈറ്റ് ഓണാക്കുമ്പോൾ അവൾ എന്തോ ഒരു ശബ്ദം കേൾക്കുന്നു. അലമാരയുടെ ഭാഗത്തു നിന്നാണ് ശബ്ദം വന്നത്. അവൾ പതുക്കെ അവിടേക്ക് നടക്കുന്നു. അതിനുശേഷം അലമാരയുടെ വാതിൽ തുറന്ന് പരിശോധിക്കുന്നു. അതിനകത്തൊന്നും കാണുന്നില്ല. അവളൊന്ന് സംശയിച്ചു നിൽക്കുമ്പോൾ പുറകിൽ നിന്നും മുഖമൂടിയിട്ട് ഒരാൾ വന്നിട്ട് അവളുടെ വായ പൊത്തുന്നു. അവൾ നിലവിളിക്കാൻ തുടങ്ങുന്നു. പക്ഷെ ശബ്ദം വെളിയിൽ വരുന്നില്ല. കുതറി മാറി ഓടുന്ന അവൾ വാതിൽ തുറക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ ഡോർ ലോക്ക് ആയതിനാൽ അവൾക്കത് തുറക്കാൻ സാധിക്കുന്നില്ല. തന്റെ ഫ്ളാറ്റിൽ നല്ല ഉറക്കമാണ് ഗിങ്മിൻ. അവളെ കെട്ടിപ്പിടിച്ച ഒരാൾ കിടക്കുന്നുണ്ട്. ആ സമയം ഒരു പഴയ വാച്ചിൽ അലാറം ശബ്ദിക്കുമ്പോൾ അയാൾ എഴുന്നേൽക്കുന്നു. അയാൾ നേരെ എഴുന്നേറ്റ് പോയി കുളിച്ച് ഫുഡ് കഴിച്ചതിന് ശേഷം അവളെ ശരിയായി ഒന്ന് പുതപ്പിച്ച് പുറത്തോട്ട് പോകുന്നു. അപ്പോഴും അവൾ നല്ല ഉറക്കമാണ്. കുറച്ച് സമയങ്ങൾക്ക് ശേഷം അവൾ എഴുന്നേൽക്കുന്നു. ഒരു ചെറിയ തലവേദന അവൾക്ക് അനുഭവപ്പെടുന്നുണ്ട്. അവൾ എഴുന്നേറ്റ് കുളിക്കാൻ പോകുന്നു. ആ സമയം ലൂണാർ പുതുവത്സര അവധി ദിനങ്ങൾക്ക് ഇനി 10 ദിവസം കൂടിയേ ഉള്ളൂ. 29 മില്യൺ ആളുകൾ ഇത്തവണ അവധി ആഘോഷിക്കാൻ വരുന്നുണ്ട് എന്നൊക്കെ റേഡിയോയിൽ പറയുന്നുണ്ട്. കുളി കഴിഞ്ഞതിന് ശേഷം റെഡിയായി അവൾ ജോലിക്ക് പോകാൻ ഫ്ളാറ്റിൽ നിന്ന് ഇറങ്ങുന്നു. നമ്പർ ലോക്കിംഗ് സിസ്റ്റമാണ് അവളുടെ റൂമിന്. ഡോർ ലോക്ക് ചെയ്യാൻ തുടങ്ങുമ്പോൾ ആരുടെയോ വിരലടയാളം അവൾ അതിൽ കാണുന്നു. ഒന്ന് സംശയിച്ചതിന് ശേഷം ലോക്കിന്റെ കീപാഡ് തുടച്ച് അവൾ പാസ്വേഡ് മാറ്റുന്നു. അതിനുശേഷം ഡോർ ലോക്ക് ചെയ്ത് അവൾ പോകുന്നു. ഒരു ബാങ്കിലെ ഇൻഷുറൻസ് വിഭാഗത്തിലാണ് ഗിങ്മിൻ ജോലി ചെയ്യുന്നത്. വളരെ നിഷ്കളങ്കയായ ഒരു പെൺകുട്ടിയാണ് അവൾ. സാമർത്ഥ്യം തീരെയില്ല. അതുകൊണ്ട് തന്നെ അവൾക്ക് വരുന്ന കസ്റ്റമേഴ്സിനെയൊക്കെ അടിച്ചു മാറ്റാൻ തക്ക നോക്കിയിരിക്കുന്ന മറ്റൊരു പെൺകുട്ടിയാണ് പാർക്ക്. ഗിങ്മിന്റെ കൂട്ടുകാരിയായ ഹ്യോജു ഇതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്. അന്ന് വൈകിട്ട് ജോലി കഴിഞ്ഞ് പോകുമ്പോൾ ഹ്യോജു അവളെ ഉപദേശിക്കുന്നു. നീ ഇത്ര നിഷ്കളങ്കയാകരുത്. എല്ലാവരും നിന്നെ ചവിട്ടിത്താത്തി പോകത്തേ ഉള്ളൂ. നിന്റെ പെർഫോമൻസ് എല്ലാം നല്ലതാണ്. അതുകൊണ്ട് നീ സൂക്ഷിച്ചാൽ നമ്മുടെ ബാങ്കിൽ തന്നെ നിനക്ക് ജോലി സ്ഥിരമാകും, ഹ്യോജു പറയുന്നു. ഇത് കേൾക്കുന്ന ഗിങ്മിൻ ഒന്ന് തലയാട്ടിയതിന് ശേഷം എനിക്ക് ഈ ജോലി സ്ഥിരമാക്കിയേ പറ്റൂ എന്ന് പറയുന്നു. ഫ്ളാറ്റിലെത്തിയ ഗിങ്മിൻ ലിഫ്റ്റിൽ കയറാൻ തുടങ്ങുമ്പോൾ സെക്യൂരിറ്റി അവളെ വിളിക്കുന്നു. എന്താ കാര്യം എന്നവൾ ചോദിക്കുമ്പോൾ അയാൾ ഒരു വലിയ ബോക്സ് അവൾക്ക് കൊടുത്തതിന് ശേഷം ഇത് നിനക്ക് തരാൻ ഇവിടെ ഏൽപ്പിച്ചതാണ് എന്ന് പറയുന്നു. ആരാണ് ഏൽപ്പിച്ചത് എന്ന് ചോദിക്കുമ്പോൾ അതറിയില്ല, മോർണിംഗ് ഷിഫ്റ്റിലെ സെക്യൂരിറ്റി എന്നെ ഏൽപ്പിച്ചതാണ് എന്ന് അയാൾ പറയുന്നു. അവൾ അയാളോട് നന്ദി പറഞ്ഞതിന് ശേഷം ആ ബോക്സുമായി റൂമിലോട്ട് പോകുന്നു. ഡോറിന്റെ മുന്നിൽ എത്തുമ്പോൾ അവിടെ ഒരു കുറിപ്പ് എഴുതി ഒട്ടിച്ചു വെച്ചിരിക്കുന്നത് അവൾ കാണുന്നു. വാതിൽ തുറക്കാൻ സാധിച്ചില്ല, അതുകൊണ്ട് നീ പറഞ്ഞ ഔഷധ ചെടി സെക്യൂരിറ്റിയെ ഏൽപ്പിക്കുന്നു എന്ന അമ്മയുടെ മെസ്സേജാണ് ആ കുറിപ്പിലുണ്ടായിരുന്നത്. വാതിൽ തുറന്ന് അകത്തോട്ട് കയറിയതിന് ശേഷം അവൾ അമ്മയെ വിളിച്ച് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഡോറിന്റെ പാസ്വേഡ് മാറ്റാറുണ്ട്, അതാ പറ്റിയത്, എന്നോട് ക്ഷമിക്കുമെന്ന് പറയുന്നു. അമ്മയുമായി സംസാരിച്ചു കഴിഞ്ഞതിന് ശേഷം അവൾ ഉറങ്ങാൻ കിടക്കുന്നു. ആ സമയം വാതിക്കലിൽ നിന്ന് എന്തോ ശബ്ദം കേട്ട് അവൾ എഴുന്നേൽക്കുന്നു. അവൾ നോക്കുമ്പോൾ വാതിൽ ആരോ തുറക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഭയം അവൾക്കുള്ളിലേക്ക് ഇരച്ചു കയറുകയാണ്. അയാൾ ശക്തിയായി വാതിൽ തുറക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. കുറച്ച് സമയം അവൾ അങ്ങനെ തന്നെ നിൽക്കുന്നു. വാതിലിന്റെ ഭാഗത്തുനിന്ന് അനക്കമൊന്നും ഇല്ലാതാകുമ്പോൾ അവൾ പതുക്കെ വ്യൂ ഫൈൻഡറിൽ ചെന്ന് നോക്കുന്നു. അവിടെ ആരെയും കാണുന്നില്ല. പേടിച്ച് പേടിച്ച് അവൾ വാതിൽ തുറക്കുന്നു. അതിനുശേഷം അവിടെയൊക്കെ പരിശോധിക്കുമ്പോൾ വാതിലിന് മുന്നിലായി ഒരു സിഗരറ്റ് കുറ്റി കിടക്കുന്നത് കാണുന്നു. വേറെ ആരെയും അവിടെ കാണുന്നില്ല. അവൾ വേഗം പോലീസിനെ വിളിക്കുന്നു. പോലീസുകാർ വന്ന് തെളിവെടുക്കാൻ തുടങ്ങുന്നു. നിങ്ങൾക്ക് നാശനഷ്ടമൊന്നും ഉണ്ടാകാതെ ഞങ്ങൾക്ക് കേസെടുക്കാൻ പറ്റില്ല. കൂടാതെ ഈ സിഗരറ്റ് കുട്ടി അയാളുടേതാണെന്ന് ഒരു ഉറപ്പുമില്ല. അതുകൊണ്ട് ഇതൊരു തെളിവായി സ്വീകരിക്കാൻ പറ്റില്ല എന്നും അവർ പറയുന്നു. നിങ്ങൾ ഇതിനു മുമ്പും ഇതുപോലെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അന്നും ഇതേ അവസ്ഥ തന്നെയായിരുന്നു. അതുകൊണ്ട് ഇനി വിളിക്കുമ്പോൾ ശക്തമായ എന്തെങ്കിലും തെളിവ് കിട്ടിയിട്ടേ വിളിക്കാവൂ എന്ന് പറഞ്ഞവർ പോകുന്നു. ആകെ നിരാശയായിട്ടാണ് അവൾ റൂമിലോട്ട് കയറുന്നത്. നല്ല ഭയം അവളെ ശരിക്കും വരിഞ്ഞു മുറുക്കിയിരിക്കുന്നു. കുറേ നേരം പേടിച്ച് അവൾ വാതിലുകളിലേക്ക് തന്നെ നോക്കിയിരുന്ന ശേഷം അവൾ ഉറങ്ങുന്നു. നേരം വെളുക്കാറാകുമ്പോൾ ഒരാൾ അവളുടെ ബാത്റൂമിൽ നിന്നും കുളി കഴിഞ്ഞിറങ്ങിയതിന് ശേഷം അവളുടെ മുഖത്തൊന്ന് തലോടുന്നു. അതിനുശേഷം അയാൾ അവിടുന്ന് പോകുന്നു. വളരെ ലേറ്റായാണ് അവൾ എഴുന്നേൽക്കുന്നത്. നല്ല തലവേദനയുണ്ട്. എന്താ എന്നും ഇങ്ങനെ തലവേദന വരുന്നത് എന്ന് പിറുപിറുത്തുകൊണ്ട് അവൾ ബാത്റൂമിലോട്ട് പോകുന്നു. അതിനുശേഷം റെഡിയായി താഴെ റിസപ്ഷനിൽ എത്തുമ്പോൾ ഒരു സെക്യൂരിറ്റി വന്ന് ഞാൻ ഇന്നലെ ഒരു ബോക്സ് ഏൽപ്പിച്ചിരുന്നു, അത് കിട്ടിയിരുന്നു എന്ന് ചോദിക്കുന്നു. അവൾ കിട്ടിയെന്ന് പറയുന്നു. അതിനുശേഷം എനിക്കിവിടുത്തെ CCTV ദൃശ്യങ്ങളൊന്ന് കാണിച്ചു തരുമോ എന്നവൾ ചോദിക്കുന്നു. പിന്നെന്താ കാണിക്കാം, എന്ത് പറ്റിയെന്ന് അയാൾ ചോദിക്കുന്നു. അത് കേൾക്കുമ്പോൾ ഇന്നലെ രാത്രി ആരോ എൻ്റെ വാതിൽ തുറക്കാൻ ശ്രമിച്ചു, അതാരാണെന്ന് കണ്ടുപിടിക്കാനാണ് എന്നവൾ പറയുന്നു. ഓക്കെ ശരി, ഇപ്പോൾ തന്നെ കാണിക്കാമെന്ന് പറഞ്ഞ് അവളെ അയാൾ കമ്പ്യൂട്ടറിൻ്റെ അടുത്തോട്ട് ക്ഷണിക്കുന്നു. ഇപ്പോൾ ഞാൻ പുറത്തോട്ട് പോവുകയാണ്, പിന്നീട് ഞാൻ വരാം എന്നവൾ പറയുന്നു. ഓക്കെ ആയിക്കോട്ടെ എന്ന് അയാൾ പറയുന്നു. അവൾ നേരെ പോകുന്നത് മറ്റൊരു വീട് കാണാനാണ്. അവൾ ആ ഫ്ളാറ്റ് മാറാൻ തീരുമാനിച്ചു. പേടിച്ച് കഴിയുന്നതിലും നല്ലത് മാറുന്നതായിരിക്കും എന്നവൾക്ക് തോന്നിയിട്ടുണ്ടാകും. പുതിയ വീടിന് വില വളരെ കൂടുതലായതിനാൽ അവൾ അത് വേണ്ട എന്ന് പറഞ്ഞു പോകുന്നു.
ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കുമ്പോൾ നിനക്കൊരു പുതിയ ലോക്കിംഗ് സിസ്റ്റം വെച്ചൂടെ, ഫിംഗർ പ്രിന്റ് ഒക്കെ ഉള്ളത് എന്ന് ഹ്യോജു പറയുന്നു. അതിനുള്ള കാശില്ല എന്നവൾ പറയുന്നു. എന്നാൽ നീ ഒരു കല്യാണം കഴിക്കി എന്ന് ഹ്യോജു പറയുമ്പോൾ അതൊന്നും ഇപ്പോൾ നടക്കുന്ന കാര്യമല്ല എന്നവൾ പറയുന്നു. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ മാനേജർ കിമ്മിന് നിന്റെ മേലിലൊരു നോട്ടമുണ്ട്, അയാളെ നോക്കിക്കോ എന്ന് ഹ്യോജു പറയുന്നു. നീ ഒന്ന് പോയേ എന്ന് പറഞ്ഞ് അവൾ അവിടുന്ന് എഴുന്നേൽക്കുന്നു. ഉച്ച കഴിഞ്ഞ് ബാങ്കിൽ നല്ല തിരക്കാണ്. കിങ്മിൻ ടോക്കൺ വിളിക്കുമ്പോൾ ഒരാൾ അവളുടെ അടുത്തോട്ട് വരുന്നു. ഹ്യോജു പറഞ്ഞതനുസരിച്ച് കസ്റ്റമറെ നഷ്ടപ്പെടുത്താതിരിക്കാൻ അവൾ വളരെ സൗഹൃദപരമായിട്ടാണ് അയാളോട് ഇടപെട്ടത്. ഇത് കാണുമ്പോൾ അയാൾക്കും അത്ഭുതമായി. സംസാരത്തിനിടയ്ക്ക് അവർ തമ്മിൽ അയൽക്കാരാണ് എന്ന് അവൾക്ക് മനസ്സിലായി. ഞാൻ ഇതിനു മുമ്പ് നിങ്ങളെ കണ്ടിട്ടുണ്ട് എന്നുകൂടി അയാൾ പറയുന്നു. ഇത് കേൾക്കുമ്പോൾ നമ്മൾ അയൽക്കാരല്ലേ, കണ്ടിരിക്കാം എന്നവൾ മറുപടി പറയുന്നു. അതിനുശേഷം എന്താണ് താങ്കൾക്ക് ഞാൻ ചെയ്തു തരേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ATM വഴി കാശ് അയക്കാൻ പറ്റുന്നില്ല, ഈ കാശൊന്ന് അയച്ചു തരണം എന്ന് അയാൾ പറയുന്നു. അവൾ അയാളുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് ചെക്ക് ചെയ്യാൻ തുടങ്ങുന്നു. അതിനിടയിൽ ഏതെങ്കിലും ഒരു ഇൻസ്റ്റാൾമെന്റ് അക്കൗണ്ട് തുടങ്ങിക്കൂടെ, നല്ല ഓഫറുണ്ട് എന്ന് പറഞ്ഞ് അവൾ അവളുടെ കാർഡ് അയാൾക്ക് നീട്ടുന്നു. അയാൾ അത് സന്തോഷത്തോടെ വാങ്ങുന്നു. അതിനുശേഷം അയാളുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് കമ്പ്യൂട്ടറിൽ ലോഡാകുമ്പോൾ അവളുടെ മുഖം ചെറുതായി മാറുന്നു. അത് അയാൾ ശ്രദ്ധിക്കുന്നുണ്ട്. കുറച്ച് സമയം കഴിയുമ്പോൾ ഞാൻ പണം അയച്ചിട്ടുണ്ട് എന്നവൾ അയാളോട് പറയുന്നു. ഇത് കേൾക്കുമ്പോൾ നമുക്കൊരു കോഫി കുടിക്കാൻ പോയാലോ എന്നയാൾ ചോദിക്കുന്നു. അവൾ എന്ത് എന്ന് ചോദിക്കുമ്പോൾ, ഞാനൊരു ഇൻസ്റ്റാൾമെന്റ് അക്കൗണ്ട് എടുക്കാം, നമുക്കൊരു കോഫി കുടിച്ചാലോ എന്നയാൾ ചോദിക്കുന്നു. ഇൻസ്റ്റാൾമെന്റ് അക്കൗണ്ടിനെ കുറിച്ച് ഞാൻ പിന്നീട് വിശദീകരിച്ചു തരാം എന്നവൾ പറയുന്നു. ഇത് കേൾക്കുമ്പോൾ, ഇത്ര നേരം നീ ഇതല്ലല്ലോ പറഞ്ഞത്, എന്റെ അക്കൗണ്ട് ബാലൻസ് കുറവായത് കൊണ്ടല്ലേ നിങ്ങൾക്ക് എന്നോട് ഇത്ര പുച്ഛം എന്ന് പറഞ്ഞ അയാൾ അവിടെ കിടന്ന് ബഹളം വയ്ക്കാൻ തുടങ്ങുന്നു. ബാങ്കിൽ വന്ന എല്ലാവരും അങ്ങോട്ട് തന്നെ ശ്രദ്ധിക്കുന്നു. ഗെങ്മിൻ എന്ത് ചെയ്യണം എന്ന അവസ്ഥയിലിരിക്കുകയാണ്. ആ സമയം മാനേജർ കിം അങ്ങോട്ട് വന്ന് അയാളോട് അവിടുന്ന് പോകാൻ പറയുന്നു. പോകാൻ നേരം നീയാണ് ആദ്യം ശൃംഗരിക്കാൻ വന്നത്, നിനക്കുള്ള പണി ഞാൻ തരുന്നുണ്ട് എന്ന് പറഞ്ഞ അയാൾ പോകുന്നു. ഗെങ്മിൻ ആകെ വിഷമിച്ചിരിക്കുകയാണ്. മാനേജർ അവളെ സമാധാനിപ്പിക്കുന്നു. സമയം രാത്രിയായി. ഗെങ്മിൻ തന്റെ ബെഡിലിരിക്കുകയാണ്. പതിവ് പോലെ വാതിലോട്ട് നോക്കിക്കൊണ്ട് തന്നെയാണ് അവൾ ഇരിക്കുന്നത്. അവളുടെ പേടി അവളെ വിട്ടുപോയിട്ടില്ല. ആരോ അവളെ പിന്തുടരുന്നുണ്ട് എന്ന് തന്നെയാണ് അവൾ വിശ്വസിക്കുന്നത്. കുറെ നേരം അങ്ങനെ ഇരുന്നതിന് ശേഷം അവൾ ഉറങ്ങുന്നു. അവൾ നല്ല ഉറക്കത്തിലേക്ക് വീണ് കഴിഞ്ഞപ്പോൾ അവളുടെ കട്ടിലിന്റെ അടിയിൽ നിന്നും ഒരാൾ പുറത്തോട്ട് വരുന്നു. അയാൾ കയ്യിലിരിക്കുന്ന ക്ലോറോഫോം അവളെ മണപ്പിക്കുമ്പോൾ അവളുടെ ബോധം നഷ്ടപ്പെടുന്നു. അതിനുശേഷം അയാൾ ബാത്റൂമിൽ പോയി അവളുടെ ബ്രഷ് എടുത്ത് പല്ല് തേച്ചതിന് ശേഷം കുളിക്കുന്നു. എന്നിട്ട് ബാത്റൂമിലെ തറയിലെ വെള്ളമെല്ലാം ടിഷ്യൂ വെച്ച് തുടച്ചു കളയുന്നു. അതിനുശേഷം റൂമിലോട്ട് വന്ന് അയാളുടെ വാച്ചിൽ അലാറം സെറ്റ് ചെയ്തതിന് ശേഷം അവളെ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങുന്നു. പിറ്റേ ദിവസം ഓഫീസിൽ ഒരു സന്തോഷ വാർത്തയാണ് അവളെ കാത്തിരുന്നത്. നിങ്ങളുടെ പെർഫോമൻസ് ബ്രാഞ്ച് മാനേജർക്ക് നന്നായി ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് നിങ്ങളുടെ ജോലി സ്ഥിരപ്പെടുത്തുകയാണ് എന്ന് MD പറയുന്നു. ഇത് കേൾക്കുമ്പോൾ അവൾക്ക് നല്ല സന്തോഷമാകുന്നു. പക്ഷേ നല്ല തലവേദന ആയതിനാൽ അവളുടെ മുഖത്ത് ആ സന്തോഷം പ്രകടമാകുന്നില്ല. MD അത് ശ്രദ്ധിക്കുന്നുണ്ട്. അന്ന് വളരെ വൈകിയാണ് അവൾ ബാങ്കിൽ നിന്ന് ഇറങ്ങുന്നത്. അവളുടെ തല പൊട്ടിപ്പൊളിയുകയാണ്. നേരം രാത്രിയായിരിക്കുന്നു. അവൾ ഓടി ബസ് സ്റ്റോപ്പിൽ വരുന്നു. ഒരു അൺനോൺ നമ്പറിൽ നിന്നും കുറേ നേരമായിട്ട് അവൾക്ക് കോൾ വരുന്നുണ്ട്. പക്ഷെ അവൾ പേടിച്ചത് അറ്റൻഡ് ചെയ്യുന്നില്ല. ആ സമയം ബാങ്കിൽ പ്രശ്നമുണ്ടാക്കിയ ആൾ അങ്ങോട്ട് വന്ന് അവളുടെ കയ്യിൽ കയറി പിടിക്കുന്നു. അവൾ കൈ വിടുവിക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ അവൻ വിടുന്നില്ല. നമ്മൾ അയൽക്കാരല്ലേ, നമുക്ക് ഒരുമിച്ച് ടാക്സിയിൽ പോകാം എന്നയാൾ പറയുന്നു. ആ സമയം മാനേജർ കിങ് അങ്ങോട്ട് കാറിൽ വരുന്നു. അയാളെ കാണുമ്പോൾ അവനൊന്ന് അടങ്ങുന്നു. അവനൊരു വാർണിംഗ് കൊടുത്തതിന് ശേഷം മാനേജർ അവളെ അവളുടെ ഫ്ലാറ്റിൽ കൊണ്ടുവിടുന്നു. അതിനുശേഷം അയാൾ പോകുന്നു. റൂമിനകത്തോട്ട് ചെന്നവാടെ അവൾ വാതിലടച്ച് കുറ്റിയിടുന്നു. ലൈറ്റ് ഇടുമ്പോൾ കറണ്ട് ഇല്ല. അവൾ മൊബൈൽ ലൈറ്റ് ഓണാക്കി മുന്നോട്ട് നടക്കാൻ തുടങ്ങുന്നു. ആ സമയം ആരോ വാതിൽ തുറക്കാൻ ശ്രമിക്കുന്നു. ഞെട്ടിത്തിരിച്ച് അവൾ തിരിഞ്ഞു നോക്കുമ്പോൾ വാതിൽ തുറക്ക്, ഞാനാണ് കിം, നിങ്ങളുടെ പേഴ്സ് നിങ്ങൾ എന്റെ കാറിൽ വെച്ച് മറന്നു, അത് തരാനാണ് ഞാൻ വന്നത് എന്നയാൾ പറയുന്നു. ഇത് കേൾക്കുന്ന ഗെങ്മിൻ പതുക്കെ നടന്ന് വ്യൂ ഫൈൻഡറിലൂടെ നോക്കുമ്പോൾ കിമ്മിനെ കാണുന്നു. അവൾ വാതിൽ തുറക്കുന്നു. അയാൾ ചിരിച്ചുകൊണ്ട് പേഴ്സ് അവൾക്ക് കൊടുക്കുന്നു. അതിനുശേഷം റൂമിലോട്ട് നോക്കിയിട്ട് എന്താ കറണ്ട് ഇല്ല എന്ന് ചോദിക്കുന്നു. ഇല്ല എന്നവൾ പറയുന്നു. ഞാനൊന്ന് നോക്കണോ, ചെറിയ പ്രോബ്ലമോ അല്ല ആയിരിക്കും എന്നയാൾ പറയുമ്പോൾ അവൾ സമ്മതിക്കുന്നു. അയാൾ റൂമിനകത്തോട്ട് കയറി മെയിൻ സ്വിച്ച് നോക്കുന്നു. ഡ്രിപ്പ് ആയതാണ് കാരണം. അയാൾ സ്വിച്ച് ഓൺ ആക്കുമ്പോൾ കറണ്ട് വരുന്നു. റൂം ആകെ അലങ്കോലപ്പെട്ട് കിടക്കുകയാണ്. അവൾ പെട്ടെന്ന് അവിടുത്തെ സാധനങ്ങളൊക്കെ മാറ്റാൻ തുടങ്ങുന്നു. അയാൾ അതൊക്കെ നോക്കി നിൽക്കുന്നു. ഞാൻ കാപ്പി എടുക്കട്ടെ എന്നവൾ ചോദിക്കുമ്പോൾ, ആയിക്കോട്ടെ, അതിനുമുമ്പ് ബാത്റൂം എവിടെയാ, എനിക്കൊന്ന് കൈ കഴുകണം എന്നയാൾ പറയുന്നു. അവൾ ബാത്റൂം കാണിച്ചു കൊടുക്കുന്നു. അയാൾ അകത്തോട്ട് കയറി കൈ കഴുകാൻ തുടങ്ങുന്നു. ഈ സമയം ചെറിയൊരു ഭയം അവളിലോട്ട് കടന്നു വരുന്നു. അവൾ അയാളെ തന്നെ നോക്കി നിൽക്കുകയാണ്. നിങ്ങൾക്ക് എങ്ങനെ എന്റെ റൂം അറിയാം, ഞാൻ നിങ്ങളോട് അത് പറഞ്ഞിട്ടില്ലല്ലോ എന്നവൾ ചോദിക്കുന്നു. ഇത് കേൾക്കുമ്പോൾ അയാളൊന്നും മിണ്ടുന്നില്ല. അത് ഞാൻ എന്ന് പറയാൻ തുടങ്ങുമ്പോഴേക്കും ഞാൻ കോഫി എടുക്കാം എന്ന് പറഞ്ഞ് അവൾ അവിടുന്ന് ഓടുന്നു. അയാൾ ബാത്റൂമിൽ നിന്ന് ഇറങ്ങി നോക്കുമ്പോൾ അവൾ അവിടുന്ന് പോയി കഴിഞ്ഞിരുന്നു. റൂമിന്റെ ഡോർ തുറന്നു കിടക്കുകയാണ്. അയാൾ വേഗം വന്ന് അകത്ത് നിന്നും ഡോർ അടയ്ക്കുന്നു. ഗെങ്മിൻ റിസപ്ഷനിൽ പോലീസ് വരാൻ കാത്തു നിൽക്കുകയാണ്. അവൾ പേടിച്ച് പോലീസിനെ വിവരം അറിയിച്ചിരിക്കുന്നു. പോലീസ് വന്നതിന് ശേഷം അവൾ അവരെ റൂമിലോട്ട് കൂട്ടിക്കൊണ്ടു പോകുന്നു. അപ്പോൾ നിങ്ങളുടെ മാനേജറാണ് നിങ്ങളെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നതല്ലേ എന്നവർ ചോദിക്കുമ്പോൾ എനിക്ക് ഉറപ്പില്ല എന്നവൾ പറയുന്നു. അവർ വന്ന് നോക്കുമ്പോൾ ഡോർ അടഞ്ഞു കിടക്കുന്നു. ഇത് കാണുമ്പോൾ അവൾ പേടിച്ച് നിൽക്കുന്നു. വാതിൽ തുറക്ക് എന്ന് പോലീസ് പറയുമ്പോൾ അവൾ പേടിച്ച് മാറി നിൽക്കുന്നു. എങ്കിൽ ഞാൻ തന്നെ തുറക്കാം, പാസ്വേഡ് പറ, ഡിറ്റക്റ്റീവ് ലീ പറയുന്നു. അവൾ കോഡ് പറഞ്ഞു കൊടുക്കുന്നു. ലീ ഡോറ് തുറക്കുമ്പോൾ അകത്ത് മരിച്ചു കിടക്കുന്ന മാനേജർ കിമ്മിനെയാണ് കാണുന്നത്. അയാളുടെ കഴുത്തിൽ ഒരു കുരുക്കിട്ട് ഡോറിന്റെ പിടിയിൽ കെട്ടിയിട്ടിരിക്കുന്നു.
തെളിവെടുപ്പുകൾ അവസാനിച്ച ശേഷം ഡിറ്റക്റ്റീവ് ലീ ഗെങ്മിനെ ചോദ്യം ചെയ്യാൻ തുടങ്ങുന്നു. പോലീസ് സ്റ്റേഷനിലാണ് അവരുള്ളത്. അവൾ വളരെ വിഷമിച്ചാണ് അവിടെ ഇരിക്കുന്നത്. ഫോറൻസിക് റിപ്പോർട്ട് പ്രകാരം നിങ്ങളുടെ റൂമിൽ വെച്ച് വേറൊരാളുമായി കിം മൽപ്പിടുത്തത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്. അതാരാണ് എന്ന് ലീ അവളോട് ചോദിക്കുന്നു. അവൾക്ക് മറുപടി ഒന്നും പറയാനില്ല. അവളൊന്നും പറയാതിരിക്കുമ്പോൾ നിങ്ങൾ തന്നെ ഒരാളെ റൂമിനകത്ത് ഒളിപ്പിച്ചിരുത്തി കിമ്മിനെ കൊല്ലിച്ചതാണ്, എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ ഞങ്ങളെ വിളിച്ചു, അതല്ലേ സത്യം? ലീ ചോദിക്കുന്നു. ലീയുടെ ആ ചോദ്യങ്ങളൊക്കെ വളരെ വിചിത്രമായാണ് അവൾക്ക് തോന്നിയത്. അവളൊന്നും പറയുന്നില്ല. ഒറ്റയ്ക്ക് താമസിക്കുന്ന നിങ്ങളുടെ റൂമിൽ നിന്നും ആണുങ്ങൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതിനർത്ഥം നിങ്ങൾക്കറിയാവുന്ന ആരോ ഒരാൾ ആ റൂമിനകത്ത് ഉണ്ടായിരുന്നു എന്നാണ്. ആരാണ് അയാൾ? ലീ വീണ്ടും ചോദിക്കുന്നു. ഇതൊക്കെ കേൾക്കുമ്പോൾ അവൾ വിങ്ങി പൊട്ടുകയാണ്. ആ സമയം ചീഫ് ലീയെ പുറത്തോട്ട് വിളിപ്പിക്കുന്നു. അയാൾ അവിടുന്ന് പോകുമ്പോൾ ഗെങ്മിൻ അവിടെ ഇരുന്ന് കരയുകയാണ്. ലീ ചീഫിന്റെ അടുത്തെത്തുമ്പോൾ ഫോറൻസിക്കാർ വിളിച്ചിരുന്നു, അവർക്ക് വേറെ തെളിവുകളൊന്നും കിട്ടിയിട്ടില്ല എന്ന് അയാൾ പറയുന്നു. ഇത് കേൾക്കുമ്പോൾ കിമ്മിന് അനസ്തേഷ്യ നൽകിയതായി ബ്ലഡ് പരിശോധിച്ചപ്പോൾ തെളിഞ്ഞു. അവൾ തന്നെയാണ് അയാളെ ബോധം കെടുത്തി കൊന്നു കളഞ്ഞത്, ലീ പറയുന്നു. ഇത് കേൾക്കുമ്പോൾ അങ്ങനെ തന്നെയാണ് എനിക്ക് ഈ കേസ് അവസാനിപ്പിക്കേണ്ടത്. പക്ഷേ ഇവൾ തന്നെ പലതവണ ആരോ അവളെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നു എന്ന് പരാതി തന്നിട്ടുള്ളത് കൊണ്ട് രാവിലെ ആകുമ്പോഴേക്കും ഈ കേസ് തെളിയിച്ചില്ലെങ്കിൽ ഇവളെ വിട്ടയക്കേണ്ടി വരും എന്ന് ചീഫ് പറയുന്നു. പിറ്റേ ദിവസം ഗെങ് മിന്നിനെ വിട്ടയക്കുന്നു. ബാങ്കിൽ എല്ലാ സ്റ്റാഫും വളരെ വിഷമിച്ചിരിക്കുകയാണ്. അവർക്കെല്ലാവർക്കും വളരെ പ്രിയങ്കരനായ ആളായിരുന്നു മാനേജർ കിങ്. പുതിയ മാനേജർ ഉടൻ തന്നെ ജോയിൻ ചെയ്യും, നിങ്ങൾ വിഷമിക്കാതിരിക്കുക എന്നൊക്കെ എം ഡി അവരോട് പറയുന്നു. ആ സമയം ഗെങ്മിൻ അങ്ങോട്ട് വരുന്നു. എം ഡി അവളെ തന്റെ ക്യാബിനിലോട്ട് വിളിപ്പിച്ചതിന് ശേഷം തൽക്കാലം നിങ്ങൾക്ക് ജോലിയിൽ തുടരാൻ പറ്റില്ല എന്ന് പറയുന്നു. വളരെ വിഷമിച്ചാണ് അയാളത് പറയുന്നത്. അതിനുശേഷം യാത്ര പറഞ്ഞ് ഗെങ്മിൻ അവിടുന്ന് പോകുമ്പോൾ എന്തു പറ്റി എന്ന രീതിയിൽ എല്ലാ സ്റ്റാഫും പരസ്പരം നോക്കുന്നു. ബാങ്കിൽ നിന്ന് ഇറങ്ങിയ ഗെങ്മിൻ നേരെ ഫ്ളാറ്റിലോട്ടാണ് പോകുന്നത്. റിസപ്ഷനിൽ എത്തുമ്പോൾ ആ സെക്യൂരിറ്റി അവിടെ ഉണ്ടായിരുന്നു. അവൾ അയാളോട് ആ സി സി ടി വി ദൃശ്യങ്ങൾ കാണിച്ചു തരാമോ എന്ന് ചോദിക്കുന്നു. അയാൾ ഓക്കെ ഇപ്പോൾ കാണിക്കാം എന്ന് പറഞ്ഞതിന് ശേഷം ദൃശ്യങ്ങൾ കാണിക്കാൻ തുടങ്ങുന്നു. ആറാം നിലയിലെ കോറിഡോർ ഒന്ന് കാണിക്കുമോ എന്നവൾ ചോദിക്കുന്നു. കോറിഡോറിലെ ക്യാമറകളൊന്നും വർക്ക് ചെയ്യില്ല, വന്നു പോകുന്നവരെ കാണാനാണെങ്കിൽ ലിഫ്റ്റിലെ ക്യാമറ നോക്കിയാൽ മതി എന്ന് അയാൾ പറയുന്നു. അവളൊന്നും മിണ്ടാതെ നിരാശയോടെ അയാളെ നോക്കി നിൽക്കുന്നു. ഇത് കാണുമ്പോൾ എന്താണ് നിങ്ങൾക്ക് കണ്ടുപിടിക്കേണ്ടത് എന്നവൻ ചോദിക്കുന്നു. ആരോ എൻ്റെ വാതിലിൽ മുട്ടിയിരുന്നു, അതാരാണ് എന്ന് കണ്ടുപിടിക്കണം, കൂടാതെ അവിടെ ഒരു സിഗരറ്റ് കുറ്റിയും കിടന്നിരുന്നു എന്നവൾ പറയുന്നു. അത് ചിലപ്പോൾ ഇവിടെയുള്ള മറ്റാരെങ്കിലും ആയിരിക്കാം, കുടിച്ചു വന്ന് പലരും ഇങ്ങനെ വാതിലിൽ മുട്ടാറുണ്ട് എന്ന് അയാൾ പറയുന്നു. അയാൾ പറയുന്നതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് ഒന്നും മിണ്ടാതെ അവൾ അവിടെ തന്നെ നിൽക്കുകയാണ്. റൂമിലോട്ട് പോകാൻ തുടങ്ങുമ്പോൾ പേടി കാരണം ആ സെക്യൂരിറ്റിയും കൂട്ടിയാണ് അവൾ റൂമിലോട്ട് പോകുന്നത്. റൂമിനകത്ത് കയറുന്ന അയാൾ, ഞാൻ ആദ്യം ഒന്ന് കയറി നോക്കാം, എന്നിട്ട് നിങ്ങൾ വന്നാൽ മതി എന്ന് പറഞ്ഞ് അയാൾ റൂമിനകത്തോട്ട് കയറി പരിശോധിക്കാൻ തുടങ്ങുന്നു. റൂമിൽ പല സാധനങ്ങളും തട്ടിമറിച്ചിട്ടിരിക്കുന്നത് അവൾക്ക് കാണാം. അവൾ ഭയന്ന് നിൽക്കുകയാണ്. അവിടെ മുഴുവൻ പരിശോധിച്ച ശേഷം ഇവിടെ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് അയാൾ പോകുന്നു. അയാൾ പോയി കഴിഞ്ഞ ശേഷം അവൾ ബ്രോക്കറെ വിളിച്ച് എനിക്ക് എന്തായാലും വീട് മാറിയേ പറ്റൂ എന്ന് അറിയിക്കുന്നു. അതിനുശേഷം വാക്വം ക്ലീനർ ഉപയോഗിച്ച് റൂം ക്ലീൻ ചെയ്യാൻ തുടങ്ങുന്നു. ക്ലീൻ ചെയ്യുന്നതിനിടയിൽ കബോർഡിന് താഴെ നിന്ന് അവൾക്ക് റൂം ആക്സസ് കാർഡ് കിട്ടുന്നു. എന്തോ സംശയം തോന്നുന്ന അവൾ, ഇനി ഇവിടുത്തെ താമസക്കാർ ആരെങ്കിലും ആയിരിക്കുമോ തന്നെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നത് എന്ന് സ്വയം പറഞ്ഞ് ആ ആക്സസ് കാർഡുമായി ഓരോ ഫ്ലോറിലും ചെന്ന് അവിടെയുള്ള റൂമുകളൊക്കെ ആ ആക്സസ് കാർഡ് വെച്ച് തുറക്കാൻ ശ്രമിക്കുന്നു. പല നിലകളും കയറി ഇറങ്ങി അവസാനം റൂം നമ്പർ 701 ഡോറിൽ കാർഡ് കാണിക്കുമ്പോൾ അത് തുറന്നു വരുന്നു. റൂം നമ്പർ 701 സിനിമയുടെ തുടക്കത്തിൽ കാണിച്ച ആ പെൺകുട്ടിയുടെ റൂമാണ്. ഗെങ്മിൻ പതുക്കെ ആ റൂമിനകത്തോട്ട് കയറുന്നു. അവിടെ ആരെയും കാണുന്നില്ല. അവൾ അവിടെയൊക്കെ പരിശോധിക്കാൻ തുടങ്ങുമ്പോൾ ചുമരിൽ ആ പെൺകുട്ടിയുടെ ഫോട്ടോ അവൾ കാണുന്നു.